ഇന്ന് 1196 ആണ്ട് മീനമാസം 16 തീയതി അതായത് 2021 മാർച്ച് 30 ചൊവ്വാഴ്ച നക്ഷത്രം ചിത്തിര ദേവാമൃതം സ്വാഗതം ശർമ്മജി നമസ്തേ എവിടെന്നാണ് ശർമ്മജി നമുക്ക് വർക്കലിൽ നിന്ന് രശ്മിയാണ് കത്ത് അയച്ചിരിക്കുന്നത് രശ്മി പറഞ്ഞിരിക്കുന്നത് ബിഎ കഴിഞ്ഞിട്ട് 5 വർഷമായി ഒരു താൽക്കാലിക ജോലി പോലും കിട്ടിയിട്ടില്ല ഉദ്യോഗം എന്നത് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഉദ്യോഗം കിട്ടിയിട്ടേ കല്യാണം കഴിക്കൂ എന്നത് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു ഇപ്പോൾ കാത്തിരുന്ന് 27 വയസ്സ് കഴിഞ്ഞു അനീത്യമാർ രണ്ടുപേരും കൂടിയുണ്ട് അവർക്കും ഇപ്പോൾ എന്നോട് ദേഷ്യമായി തുടങ്ങി എന്താണ് എൻ്റെ ദോഷം എന്നത് ശർമ്മജി ഒന്ന് പറഞ്ഞു തരാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ജനിച്ച ലഗ്നത്തിൽ രാഹുവും സപ്തമത്തിൽ കേതുവും അതായത് വിവാഹ സ്ഥാനത്ത് കേതു നിവർത്തി സ്ഥാനത്ത് കേതു ശിരസറ്റു പോയ ഛായാഗ്രഹമാണ് സാങ്കല്പിക ഗ്രഹമാണ് കേതു എന്ന അതിശക്തിയുള്ള സാങ്കല്പിക ഗ്രഹം ഇതിനെ അനന്ത കാളസർപ്പം എന്ന് പറയുന്നു പത്ത് പന്ത്രണ്ട് പ്രധാനപ്പെട്ട കാളസർപ്പങ്ങളിൽ അഗ്രഗണ്യനാണ് അനന്ത കാളസർപ്പം അനന്ത കാളസർപ്പം സംഭവിച്ചാൽ ലക്ഷ്യമിട്ട ഉപരിപഠനത്തോട് അനുബന്ധിച്ചുള്ള ഉദ്യോഗലബ്ധി പ്രൊമോഷൻ ശമ്പളം അംഗീകാരം യഥാസമയത്ത് നടക്കേണ്ട കല്യാണം സന്താന സൗഭാഗ്യം വസ്തു വീട് വണ്ടി സമ്പാദ്യങ്ങൾ ഇങ്ങനെ മനുഷ്യജീവിതത്തിലെ ജന്മം മുതൽ മരണം വരെയുള്ള ഭൗതികപരമായ ആധ്യാത്മികപരമായിട്ടുള്ള ഒരു യോഗനിലകളാണ് ഉന്നത വിദ്യ ലക്ഷ്യമിട്ട ഉന്നത വിദ്യാഭ്യാസം എങ്കിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് ഒരു വില വേണമെന്നുണ്ടെങ്കിൽ ആ വിദ്യാഭ്യാസത്തിന് അനുസരിച്ച് അല്ലെ ആ കഴിവിനനുസരിച്ചുള്ള ജോലി അധികം വിഷമിക്കാതെ തന്നെ കിട്ടണം ഇപ്പം 4-5 വർഷമായിട്ട് ഒരു ചെറിയ ജോലി പോലും കിട്ടുന്നില്ല ഉദ്യോഗമില്ലാത്തത് കൊണ്ട് വരുമാനമില്ല ഉദ്യോഗം കിട്ടി ഡൗറിയൊക്കെ സമ്പാദിച്ച് മാതാപിതാക്കളെ ബുദ്ധിമുട്ടിപ്പിക്കാതെ വരന് ആവശ്യത്തിനുള്ള അല്ലെ കല്യാണ പന്തലിൽ ആവശ്യത്തിനുള്ള സ്വർണവുമൊക്കെ അണിഞ്ഞ് കല്യാണമൊക്കെ കഴിഞ്ഞ് ഒരു ഭർതൃ സൗഭാഗ്യങ്ങളും അയവർത്തുകൊണ്ട് മുന്നോട്ട് പോകണം എന്നാഗ്രഹിക്കുന്നത് വലിയൊരു തെറ്റുകുറ്റങ്ങളല്ല പക്ഷേ സഹോദരികൾ പ്രായം ചെന്ന് വരുന്നു അവർക്ക് ഈ വക ചിന്താഗതികൾ വേണമെന്നില്ല അവരുടെ ഗ്രഹനിലകളിൽ അനന്തകാലസർപ്പമോ അല്ലെങ്കിൽ ഗുളിക കാലസർപ്പമോ അല്ലെങ്കിൽ മറ്റുള്ള ദോഷങ്ങളൊന്നും ഉണ്ടാവണമെന്നുമില്ല ചേച്ചി ഇങ്ങനെ കല്യാണം കഴിക്കാതിരിക്കുന്നു അതുകൊണ്ട് ഞങ്ങളുടെ ഭാവി ഇരുളടഞ്ഞുപോയി എന്നുള്ള പടിയായിരിക്കും ഭാവിയിൽ അല്ലെങ്കിൽ എൻ്റെ മറ്റു കുഞ്ഞുങ്ങളെ അവൾ നോക്കിയില്ല അവൾ കല്യാണം കഴിക്കാതെ അങ്ങനെ ഇരുന്നു ജോലി കിട്ടിട്ട് പിന്നെ സർക്കാർ ഉദ്യോഗം പിന്നെ കേന്ദ്ര ഗവൺമെൻറ് ജോലി വെച്ചിരിക്കുകയല്ലേ എത്ര പേര് ജോലി കിട്ടാതിരിക്കുന്നു എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശിമാരും അമ്മമാരും ഒക്കെ പ്രായപ്രായം ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത് ഒത്തിരി ഒത്തിരി ആളുകൾ ഉണ്ട് സ്ത്രീകളിലും ഉണ്ട് പുരുഷന്മാരിലും ഉണ്ട് അപ്പോൾ അത് ഒരു കാളസർപ്പത്തിൻ്റെ ലക്ഷണമാകയാൽ ഉദ്യോഗം കിട്ടിയിട്ടേ കല്യാണം കഴിക്കും എന്നുള്ള നിർബന്ധം എല്ലാം തികഞ്ഞിട്ടേ വിവാഹം കഴിക്കും എന്നുള്ള ശുണ്ഠി ഇത് മാതാപിതാക്കളെ ആകുലപ്പെടുത്തുന്നു സഹോദരങ്ങളെ വൈമനസ്യപ്പെടുത്തുന്നു അതുമൂലം കുടുംബാന്തരീക്ഷങ്ങൾ വരാറാക്കും ഏതെങ്കിലും കുറച്ച് വിട്ടുവീഴ്ചകളൊക്കെ ചെയ്ത് ചെറിയ ജോലിക്കൊക്കെ പോകാൻ ശ്രമിക്കുക എന്നിട്ട് നല്ല ജോലിയൊക്കെ ഉള്ള നമുക്ക് ചിലവിന് തരാൻ പ്രാപ്തിയൊക്കെ ഉള്ള ഒരു യുവാവിനെ കണ്ടെത്തുക സുഹൃതനായ ആ യുവാവിൻ്റെ തണലിൽ ജീവിക്കാൻ ശ്രമിക്കുക ജോലി കിട്ടുമ്പോൾ കിട്ടട്ടെ എന്നുള്ള രീതി വരിക അനേത്യമാർക്ക് പച്ചക്കൊടി കാണിച്ചു കൊടുക്കുക അവരുടെ വിവാഹങ്ങൾ നടക്കുക ആ അമ്മയ്ക്കും അച്ഛനൊക്കെ അതുവഴി ഒരു സന്തോഷങ്ങളെ സൃഷ്ടിക്കുക അല്ലാതെ കുറേ കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ ഒന്ന് മറന്നു ആർക്കും ആരെയും ശ്രദ്ധിക്കാൻ പറ്റാത്തൊരു കാലഘട്ടമാണ് അതുകൊണ്ട് ഈ അനന്തകാലസർപ്പം ഉള്ളവരിൽ ബഹുഭൂരിപക്ഷവും നല്ല ഉദ്യോഗം കേന്ദ്ര ഗവൺമെൻറ് ഉദ്യോഗം ബി എക്ക് അല്ലെ ബി എഡിന് തത്തുല്യമായ ജോലി കിട്ടിയിട്ടേ കല്യാണം കഴിക്കും അതുപോലെ ഡിഗ്രി ഉള്ളവരെ കിട്ടിയിട്ടേ കിട്ടുള്ളൂ എന്നൊക്കെ ഉള്ള ആ കടുംപിടുത്തങ്ങൾ മുസ്ലിംകൾ പിടിവാശികളൊക്കെ ഒന്ന് അയക്കുക കാളസർപ്പത്തിന് ഉള്ള പ്രതിവിധികൾ സർപ്പബലി
നൂലപ്പാരം പരിപാടികൾ അതുപോലെ തന്നെ നാഗർക്ക് പാൽപ്പഴം നിവേദ്യം ഗുളികൻ പാട്ട് നടത്തുക അതുപോലെ തന്നെ അഷ്ടനാഗഹോമങ്ങൾ അഷ്ടനാഗപൂജകൾ ഗോമേദകരത്നധാരണങ്ങളൊക്കെ ധരിച്ച് ഏതെങ്കിലും കിട്ടുന്ന ഇത്രയും ഡിഗ്രി ഉള്ളതുകൊണ്ട് പ്രൈവറ്റ് ആണെങ്കിലും ഒരു ജോലിയൊക്കെ ഉറപ്പായിട്ടും കിട്ടും ഗവൺമെൻറ് ജോലി വരുമ്പം വരട്ടെ അതൊരു യോഗം കൂടെ കൂടിയാണ് നമ്മുടെ ആരുടെയും കുഴപ്പങ്ങളല്ല യോഗ നിലകളും കൂടെ കൂടിയാണ് കല്യാണം ജോലി അതുപോലെ വസ്തു വീട് അതുപോലെ തന്നെ ജനസ്വാധീനം ജനങ്ങൾക്ക് മതിപ്പുണ്ടാവുക ദീർഘായുസ് സൗന്ദര്യം ഇങ്ങനെയൊക്കെയുള്ള അകപ്പെട്ട തരം കാര്യങ്ങളെല്ലാം ഈശ്വരാർപ്പിതമാണ് ഈശ്വരൻ്റെ മുൻ തീരുമാനങ്ങളാണ് അതനുസരിച്ച് ഈ പ്രതിവിധികളൊക്കെ ചെയ്തു പോവുക എന്തായിരുന്നാലും 2023 ജനുവരി മുതൽ തരക്കേടില്ലാത്തൊരു ജോലി കിട്ടും അതിനോടകം തന്നെ കല്യാണമൊന്ന് സെലക്ട് ചെയ്താൽ അനിയത്തിമാർക്കൊക്കെ ഒരു ആശ്വാസമായി അമ്മയ്ക്കും അമ്മമ്മയ്ക്കും ഒക്കെ ഒരു ആശ്വാസമായി ഇങ്ങനെയൊന്ന് നോക്കുക ചിലപ്പോൾ 2023 ജനുവരി വരെ ആവണമെന്നൊന്നുമില്ല അതിന് 1-2-3 മാസങ്ങൾക്ക് മുമ്പേ ഒക്കെ തന്നെ ശുഭഫലങ്ങൾ വരും ജാതക നിലയൊക്കെ ഒന്നുള്ള വിശദീകരിച്ച് നോക്കി ഇതിനുള്ള പ്രായശുദ്ധങ്ങളൊക്കെ ചെയ്യുക. നന്ദി ശർമ്മജി. ജ്യോതിഷപരമായ മാർഗനിർദ്ദേശങ്ങൾ ഡോക്ടർ കൊടുമാളൂർ ശർമ്മജി അവർകളെന്ന് അറിയാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പ്രശ്ന പരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ്. സംശയങ്ങൾക്ക് എഴുതുക ശ്രീ കുടമാളൂർ ശർമ്മജി, പാറയിൽ മഠം, കുടമാളൂർ PO, കോട്ടയം 6860017. ഇമെയിൽ കുടമാളൂർ ശർമ്മ @gmail.com.